നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് പാലച്ചിറമാട് കോട്ടക്കൽ ബൈപ്പാസ് വന്ന് നിൽക്കുന്ന ഭാഗത്തേനി. ഇന്ന് ഇവിടെ നിന്ന് മുന്നോട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ ഏറ്റവും കൂടുതൽ ഭാഗത്ത് ഒന്നാം ഘട്ട ടാറിങ് കഴിഞ്ഞത് പാലച്ചിറമാടിനും കക്കാടിനും ഇടയിലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പാലച്ചിറമാടിൽ നിന്ന് വളവ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് പഴയ റോഡ് മുറിച്ചിട്ട് ദ നേരെ മുന്നിലൂടെയാണ് പുതിയ ഹൈവേ വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ ആദ്യത്തെ വയഡക്റ്റ് പാലത്തിൻ്റെ ആരംഭം. അപ്പോൾ നമ്മൾ ഇന്ന് ആ വളവ് ഒഴിവാക്കിയിട്ട് പുതിയ റോഡ് വരാൻ ഉള്ള സ്ഥലത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇന്ന് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ കോയിച്ചന ഭാഗത്തൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗത്തിലൂടെ വന്ന് പോയിട്ട് വീഡിയോ എടുക്കണമെന്നായിരുന്നു കരുതിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കുമ്പോൾ അവിടെ വാഹനം പോകാനുള്ള സംവിധാനത്തേക്ക് ആയിട്ടില്ല, വലിയ മണ്ണിൻ്റെ കൂട്ടൊക്കെ ഉണ്ട് ഒരുപാട് ഭാഗത്ത്. അതുകൊണ്ട് ഇന്നും നമുക്ക് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാനേ നിർവാഹമുള്ളൂ. അടുത്ത വീഡിയോയിൽ എന്തായാലും ഈ താഴെ ഭാഗത്ത് കൂടെ പോയിട്ട് വീഡിയോ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ദാ ഇതൊക്കെ ഇപ്പം ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും നിർത്താതെ നേരെ മുന്നോട്ട് പോവാണ്. കോയിച്ചന റോഡ് പണി തുടങ്ങിയ സമയത്ത് തന്നെ മണ്ണെടുക്കൽ ആരംഭിച്ച ഭാഗമാണ്. പക്ഷേ മറ്റു സ്ഥലത്തേക്ക് മണ്ണിന് ആവശ്യം വരുമ്പം മാത്രം മണ്ണെടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ വർക്കുകൾ എല്ലാ സമയത്തും ഒരേമാതിരി മുന്നോട്ട് പോകുന്നില്ല. മണ്ണിന് ആവശ്യം വരുമ്പം മാത്രമാണ് ഇവിടെ മണ്ണെടുക്കൽ നടക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഇവിടെ മണ്ണെടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ പൂക്കിപ്പറമ്പ് അണ്ടർപാസ് ആരംഭിക്കുന്നതിൻ്റെ അപ്രോച്ച് റോഡ് ആരംഭിക്കുന്ന ഭാഗത്തുനിന്ന് അങ്ങോട്ടാണ് ടാറിങ്ങിൻ്റെ വർക്കുകൾ ആദ്യഘട്ടം കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സെൻട്രല് ഡിവൈഡർ വെക്കുന്ന വർക്കുകളും അവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറേ കിലോമീറ്റർ കണക്കിന് ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ മുകളിലെത്തി. അപ്പോൾ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിലും എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ കഴിഞ്ഞെന്നുള്ളൂ. കിലോമീറ്റർ കണക്കിന് ഡിവൈഡറിൻ്റെ വർക്കുകളും ഒന്നാംഘട്ട ടാറിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ആരംഭിച്ചത് പാലച്ചിറമാട് നിന്നാണ്. അത് കോട്ടക്കൽ ബൈപ്പാസിൽ നല്ല രീതിയിൽ തന്നെ പുതിയ പുതിയ അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് അതിൻ്റെ ലിങ്ക് എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. വീഡിയോ കാണാത്തവർ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ പൂക്കിപ്പറമ്പ് അങ്ങാടിയിലൂടെയാണ് കേട്ടോ പോണത്. ഇനി മുന്നോട്ട് നോക്കിയാൽ നമുക്ക് കോയിച്ചന കഴിഞ്ഞാൽ പിന്നീട് വരാനുള്ള മെർജിങ് പോയിൻ്റ് കാണാം. കോയിച്ചന കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പുറത്തേക്ക് റോഡ് വന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ വലതുവശത്ത് നിങ്ങൾക്ക് മെർജിങ് പോയിൻ്റ് കാണാവുന്നതാണ്. അപ്പോൾ വെന്നിയൂരിനും കോയിച്ചനക്കും ഇടയിലുള്ള മെർജിങ് പോയിൻ്റ് ആണത്. പിന്നീട് എനിക്ക് തോന്നുന്നത് നമ്മുടെ വെന്നിയൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത മെർജിങ് പോയിൻ്റ് വരുന്നത്. അഥവാ ഓരോ ഓവർപാസിനും അണ്ടർപാസിനും ഇടയിൽ അത് എത്തുന്നതിന് മുമ്പും അത് കഴിഞ്ഞിട്ടും മെർജിങ് പോയിൻ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഇപ്പം മൊത്തത്തിൽ കാണുന്നത്. പല സ്ഥലത്തും പിന്നീട് അടക്കാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ, അതൊന്നും ഫൈനലല്ല.
പക്ഷേ ഈ ഭാഗങ്ങളിലൊക്കെ അവർ മെർജിങ് പോയിൻറ്റിനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിലിപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു കിലോമീറ്ററിന് മുകളിൽ താറിട്ട ഭാഗത്ത് കൂടെയാണ് വന്നത്. ഇനി ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്നുണ്ട്, ഒരു 150 മീറ്റർ. ഇവിടെയും കൂടെ ഇനി ആദ്യഘട്ട ടാറിങ്ങിൻ്റെ വർക്ക് നടക്കാനുള്ളൂ. ഇവിടെ ഇടതുഭാഗത്ത് ഫ്രിക്ഷൻ വാള് വെക്കാണ്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്തിയ ഭാഗമാണ്. ഇനിയിപ്പോൾ ഈ റോഡിൻ്റെ മുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ താഴെയുള്ള അങ്ങാടികൾ ഏതാണെന്നൊന്നും പെട്ടെന്ന് കാണുന്നവർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു പുതിയ എല്ലാ അങ്ങാടിൻ്റെ പേരുകളും വീഡിയോൻ്റെ സൈഡിൽ എഴുതി കാണിക്കുന്നുണ്ട്. വെന്നിയൂർ ടൗണിൻ്റെ മധ്യത്തിലൂടെ ആയിട്ട് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടൊക്കെ കണ്ടോ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക്, അതേപോലെ തന്നെ നമ്മുടെ സോറി ഡിവൈഡറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല കാറ്റാട്ടോ, റോഡ് മേലെ അടിപൊളി കാറ്റാണ്. എന്തായാലും മറ്റു ഹൈവേകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഡിവൈഡർ വീതി കുറഞ്ഞത് ഹൈവേക്ക് നല്ല ചൂട് കൂടും കേട്ടോ. കാരണം പൊതുവേ ഈ ഹൈവേയിലൊക്കെ അതുപോലുള്ള ഹൈവേകളിലൊക്കെ സെൻറ്ററിൽ ചെടിയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കുറച്ചൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ 45 മീറ്ററിൽ 6 വരി ഉണ്ടാക്കുമ്പോൾ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇത്രേ കഴിയുള്ളൂ എന്നതാണ് സത്യം. പിന്നെ വെന്നിയൂർ കഴിഞ്ഞാൽ അതായി കുറച്ച് ഭാഗത്തും അതേപോലെ തന്നെ ടാറിങ്ങിൻ്റെ വർക്കുകൾ കഴിയാണ്ട് ഇവിടെ ഇടത് ഭാഗത്ത് എന്തൊക്കെ ചെറിയൊരു ബിൽഡിങ് പൊളിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടേനി, അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് അവിടെ പണികൾ ആരംഭിച്ചത്. അടുത്ത തവണ വരുമ്പം എന്തായാലും ടാറിങ് കഴിഞ്ഞാണ് ആദ്യഘട്ടം. അപ്പോൾ വെന്നിയൂര് അണ്ടർപാസ് കഴിഞ്ഞാലുള്ള മെർജിങ് പോയിൻ്റാണ് ഈ ഭാഗം, കണ്ടാ. അപ്പോൾ 2 മെർജിങ് പോയിൻ്റായിട്ടപ്പോൾ അപ്പോൾ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പല തരം കമൻറ്റുകളും വരാറുണ്ട്. അപ്പോൾ ഈ റോഡ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പൂർണ്ണമായിട്ടും വിദേശ വായ്പ എടുത്തിട്ട് തന്നെയാണ് ഈ റോഡുകളൊക്കെ നിർമ്മിക്കുന്നത്. പിന്നീട് ടോള് വാങ്ങിയിട്ട് ആ വായ്പകൾ തിരിച്ചടക്കുകയാണ് ചെയ്യുക. അതൊന്നും നമ്മളിങ്ങനെ വലിയൊരു പ്രശ്നമാക്കേണ്ട സംഭവമൊന്നുമല്ല. ഒരു നാടിൻ്റെ വികസനത്തിന് അതൊക്കെ ആവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു നമുക്ക് നല്ല പഠിക്കണ ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു MBBSന് സീറ്റ് കിട്ടിയാൽ സീറ്റ് കിട്ടാനും നമ്മളെന്ത് ചെയ്യും, വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ട് പഠിപ്പിക്കൂലേ. അതേ ഒരു സംഭവമൊക്കെ തന്നെയാണ് ഇതും. ബുർജ് ഖലീഫ ഉണ്ടാക്കിയത് ഇതേപോലെ വിദേശ വായ്പ എടുത്തിട്ടാണെന്ന് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ പുള്ളി ഡീറ്റെയിൽസ് എനിക്കറിയില്ല. എന്തായാലും ബുർജ് ഖലീഫ ഉണ്ടാക്കുന്ന സമയത്തൊന്നും ദുബായൊന്നും അത്ര ഒരു സാമ്പത്തികമായിട്ട് അത്ര വലിയൊരു സെറ്റപ്പിലൊന്നും ഇല്ല ഇനി. അപ്പോൾ നമ്മളിപ്പോൾ കാച്ചടിയിലെത്തിയിട്ടുണ്ട്. കാച്ചടി ഇവിടെ ഇപ്പോൾ ഈ കാച്ചടി ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെ ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകളാണ് നടക്കാനുള്ളത് ഇടത് ഭാഗത്ത്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ കേട്ടോ അത്ര ഐറ്റൊന്നുമില്ല കേട്ടോ, ചെറിയൊരു അണ്ടർപാസ്സാണ്. എന്തായാലും ഇതേപോലെ തന്നെ പടിക്കലിനും പാലക്കലിൻ്റെ അടിയിലൊന്ന് വരുന്നുണ്ട്. ഇതൊന്നും DPRൽ മാറ്റം വരാതെ നിർമ്മിക്കാൻ പറ്റിയ അണ്ടർപാസ്സുകളായതുകൊണ്ടാണ് പടിക്കലും ഇവിടെയൊക്കെ അണ്ടർപാസ് കിട്ടിയത്. ഇനിയിപ്പോൾ നമ്മുടെ കുളപ്പുറം താഴെ ഇരുമ്പ് ചോലയാണ്. ഒരു സമരമൊക്കെ ഇന്നലെ ഒറ്റ മിനിയാന്ന് ഞാൻ പോകുമ്പോൾ സമരം കണ്ടിരി. അവിടെ ഇനി എന്താണ് അണ്ടർപാസിൻ്റെ ഇതെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ ആദ്യഘട്ട നമ്മുടെ GSB വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പിന്നെ പൈസ ഇല്ലയെന്ന് പറഞ്ഞ് നോക്കിയിരുന്നാൽ ഒരു പക്ഷേ ഇതൊന്നും നടക്കില്ല. പകരം നല്ല സംവിധാനങ്ങളും നല്ല റോഡൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ടും നാട് വളരും. നാട് വളരുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടും. അങ്ങനെ ആ മുടക്കിയ പൈസ എന്ത് ചെയ്യുക, പിന്നീട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ തിരിച്ചടക്കാൻ കഴിയും. അപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ പിന്നിലെ നെഗറ്റീവുകൾ ചർച്ച ചെയ്ത് നടക്കുന്ന സമയത്തിൽ ഈ റോഡ് നാളത്തെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഉപകാരപ്പെടുത്താമെന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ലോകത്ത് മൊത്തത്തിലെടുത്തു നോക്കിയാൽ തന്നെ ഒരുവിധം രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളല്ലാത്ത രാജ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, വികസനത്തിന് വേണ്ടി പണം ഉപയോഗിക്കുന്നത് ഈ രീതിയിലൊക്കെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഭാവിയിൽ വളരാനും സാധിക്കുള്ളൂ. അപ്പോൾ അത് വിടുക. അപ്പോൾ നമ്മളിങ്ങനെ കക്കാട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കക്കാട് ഓവർപാസിൻ്റെ അടിയിലേക്ക് മണ്ണെടുത്ത് താഴ്ത്തൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലൂടെ പോയിട്ടൊന്നൊരു വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കണം. അപ്പം ഇങ്ങനെ പോയി 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 പറ്റൂല. അവിടെയൊക്കെ വലിയ മണ്ണിൻ്റെ കൂട്ടങ്ങളുണ്ട്. അടുത്ത വരവിനെ നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലെ മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പം ഇന്നും മുകളിലൂടെ തന്നെ പോകേണ്ടി വരും. ഇവിടെ നല്ല രീതിയിൽ മണ്ണെടുക്കൽ നടന്നുകൊണ്ട് കേട്ടോ. ഒരു 1, 2, 3, 4, 5 സ്ഥലത്താണ് ഇത്ര ചുരുങ്ങിയ സ്ഥലത്ത് മണ്ണെടുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം മണ്ണെടുത്ത് താഴ്ത്തല ആരംഭിച്ചൊരു ഭാഗമാണ് കക്കാട്ടത്തെ ഈ ഭാഗം. പൂക്കിപ്പറമ്പിലെ പോലെ തന്നെ, സോറി, പൂക്കിപ്പറമ്പിൽ കോയിച്ചനെ പോലെ തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ്. ഇനി കക്കാടിൻ്റെ ആ ഭാഗത്തും നല്ല രീതിയിൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഓവർപാസിൻ്റെ. കക്കാട് ടൗണിൽ ഓവർപാസ് ആയതുകൊണ്ട് കാഴ്ചക്ക് വലിയൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. ഈ ഓവർപാസ് വന്നിണിച്ചിട്ട് അണ്ടർപാസിൻ്റെ അതേപോലെ തന്നെ മുറിച്ച് കിടക്കാനുള്ള സംവിധാനം ഒരൊറ്റ സംവിധാനമുള്ളൂ. എങ്കിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതുകൊണ്ട് ജനങ്ങൾക്കൊക്കെ ഒരു സമാധാനമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടല്ലോ. താഴെ നല്ല രീതിയിൽ മണ്ണിട്ട് എടുത്ത് താഴ്ത്തി അവിടെ മണ്ണ് പ്രസ് ചെയ്തൊക്കെ ചെയ്തിന്. അപ്പം വൈകാതെ ഇനി സോയിൽ നൈലിങ്ങിൻ്റെ വർക്കുകൾ ആരംഭിക്കും. പനമ്പുഴ പാലത്തിൻ്റെ അവിടെ ആ 3 വരി പാലം, ഒരു ഭാഗത്തേക്കുള്ള പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇങ്ങനെ കെടുക്കുകയാണ്. അതിൻ്റെ മേലത്തെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ 2 ഭാഗത്തുനിന്ന് കൂരിയാടുന്ന് അത്യാവശ്യം കൊണ്ട് പോരാണ്ടല്ലോ. സുഹൃത്തുക്കൾ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.